ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മളെ റാങ്കലിൻ്റെ ഒക്കെ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. റാങ്കലും അതേപോലെ തന്നെ പബ്ജിൻ്റെ തന്നെ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൽ നമ്മളെ റാങ്കലൊക്കെ മാറി ഫുൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും കളിക്കാൻ വളരെയധികം ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഗവൺമെൻറ് അത് ബാൻ ചെയ്തു. അപ്പോൾ ആ ഒരു ബാൻ ചെയ്ത ടൈം മുതൽക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇനി ഏത് ഗെയിം കളിക്കും, പബ്ജി ഇനി തിരിച്ചു വരുമോ, കൊറിയൻ വെർഷൻ കളിക്കാൻ പറ്റുമോ, അത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗെയിം തന്നെ കളിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ പബ്ജി തിരിച്ചു വന്നാൽ പഴയ അക്കൗണ്ട് കിട്ടുമോ, അങ്ങനെ പല ഡൗട്ടുള്ള പല ആൾക്കാരുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഇപ്പോൾ അടുത്ത് തന്നെ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റിൽ തന്നെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. പബ്ജി മൊബൈലിൻ്റെ ഇന്ത്യയിലെ ബാനിനെ കുറിച്ചിട്ടും അതിൻ്റെ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ഒരു ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത് എന്താ വെച്ചാൽ, പബ്ജി മൊബൈൽ അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു വെർഷനായ പബ്ജി മൊബൈൽ ലൈറ്റ് എന്നിവ ഇന്ത്യയിൽ ബാനായതിനെ കുറിച്ച് അവർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിന് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നും കിട്ടിയ ആ ഒരു സപ്പോർട്ടിന് അവർ നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗെയിം ബാൻ ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ് കാണിച്ച ആ ഒരു ഡിസിഷൻ, അല്ലെങ്കിൽ ആ ഒരു ഇതിനെ ഇവർ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പ്ലെയേഴ്സിൻ്റെ സെക്യൂരിറ്റി അതുപോലെ തന്നെ പ്രൈവസിയാണ് കമ്പനിയുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റുമായി ഭാവിയിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ കൈകോർത്ത് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഈ ഒരു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നെന്താ വെച്ചാൽ, പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഗം ക്ലിയർ ചെയ്യാൻ അവർ നോക്കുന്നുണ്ടെന്നാണ്. അതായത് ചിലപ്പോൾ കൊറിയൻ വേർഷൻ പോലെ അല്ലെങ്കിൽ ചൈനീസ് പബ്ജി പോലെ ഇന്ത്യൻ പബ്ജി ഇറങ്ങാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ആൾക്കാരും എറാങ്കലിൻ്റെ പുതിയ വേർഷൻ കളിക്കാൻ വേണ്ടിയിട്ട് അധികം വളരെയധികം എക്സൈറ്റഡ് ആയി നിൽക്കുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ അവൈലബിൾ അല്ല, കാരണം ബാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർ പലതരത്തിലുള്ള വേറെ മെത്തേഡ്സ്, അതായത് വി പി എൻ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേറെ രീതിയിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്താൽ എങ്ങനെ ആയാലും പണി കിട്ടും. അപ്പോൾ ഇതിന് ആ ഒരു മാർഗമുള്ളത് പേഷ്യൻസ് ആണ്, വെയിറ്റ് ചെയ്യുക ഇതിന് ഒരു ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് വരുന്നവരെ. ഈ ഒരു കാര്യം പറഞ്ഞത് പബ്ജി മൊബൈലിൻ്റെ ആ ഒരു സൈറ്റിൽ തന്നെയാണ്. അതായത് വി പി എൻ ട്രിക്സ് അല്ലെങ്കിൽ വി പി എൻ പോലെയുള്ള മറ്റ് കാര്യങ്ങൾ യൂസ് ചെയ്ത് പബ്ജി കളിക്കാറില്ലെങ്കിൽ പബ്ജി അപ്ഡേറ്റൊക്കെ ചെയ്യാൻ നോക്കിയാൽ 10 കൊല്ലം വരെ ബാൻ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ യൂസ് ചെയ്തൊരു അക്കൗണ്ടിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. അപ്പോൾ 2030 അൺലോക്ക് ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ പേടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 വർഷം. അപ്പോൾ ആരും തന്നെ വലിയ രീതിയിൽ റിസ്ക് ഒന്നും എടുക്കാതെ നിൽക്കുക. പലതരത്തിലും അപ്ഡേറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിലും പല വീഡിയോസും പല സൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു വരും. പക്ഷേ അങ്ങനെ ആ ഒരു രീതിയിൽ ഒഫീഷ്യലായിട്ട് വരാതെ ആരും തന്നെ അപ്ഡേറ്റ് ചെയ്യാനും നോക്കരുത്. കാരണം 10 കൊല്ലമൊക്കെ ബാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെയുള്ളവർ കളിക്കുന്നത് നോക്കിയിരിക്കേണ്ടി വരും. ഹാക്കേഴ്സിന് ബാൻ ചെയ്യാൻ നേരം വയ്യാലും ഈ ഒരു ടൈപ്പ് വി പി എൻ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴേക്കും ബാൻ തരാൻ വൈകൂല. അപ്പോൾ ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള അപ്ഡേറ്റ് പബ്ജി മൊബൈൽ തരാതെ, അല്ലെങ്കിൽ പബ്ജി മൊബൈലിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റ് വരാതെ ആരും തന്നെ വേറെയുള്ള ട്രിക്സ് യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനലിൽ അറിയിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.